ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സോണിയാസ് കിച്ചൺ. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാനായിട്ട് പോകുന്നത് വാഴപ്പിണ്ടി തോരനാണ്. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ വെറുതെ കളയുന്ന ഒന്നാണ്, പക്ഷേ ഇതിൻ്റെ ഒരുപാട് ഗുണങ്ങളുണ്ട്. ഇതിൽ യാതൊരു മായവും ചേരാത്ത ഈ തോരൻ ഉണ്ടാക്കി കഴിച്ചാൽ വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമാണ്. അപ്പം ഞാനതിനായിട്ട് ഇവിടെ ഒരു പീസാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇത് ആദ്യം ഒന്ന് അരിഞ്ഞെടുക്കണം. ഈ പിണ്ടി അരിയുന്നതിൻ്റെ ഒരു രീതിയുണ്ട്. സാധാരണ വെജിറ്റബിൾസ് ഒക്കെ അരിയുന്ന മണക്ക് വെറുതെ അങ്ങ് അരിഞ്ഞിടാൻ പറ്റത്തില്ല. ഇതിനകത്തൊരു നൂലുണ്ട്, ആ നൂലെടുത്ത് കളഞ്ഞതിന് ശേഷമാണ് നമ്മളിത് കറിക്കായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പം ഇതുപോലെ ചെറിയ ചെറിയ വട്ടത്തിൽ ചെറുതായിട്ട് അരിഞ്ഞെടുത്തതിന് ശേഷം അതിൻ്റെ നൂല് നമുക്ക് ഫിംഗർ കൊണ്ട് ഇതുപോലെ വലിച്ചു കളയാം. ഇങ്ങനെ കുറച്ച് ഇങ്ങനെ എടുത്ത് വെച്ചതിന് ശേഷം അതൊന്നിച്ച് പിടിച്ച് ഇതുപോലെ ചെറുതായിട്ട് കൊത്തി അരിഞ്ഞെടുക്കണം. പിന്നെ ഈ കറി വെക്കാൻ ആവശ്യമായിട്ടുള്ള അത്രയും ഇതുപോലെ തന്നെ അരിഞ്ഞെടുക്കാം. അപ്പം ഞാനിവിടെ 2 കപ്പ് അളവിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കാനായിട്ട് ഒരു ചെറിയ സവാള, 2 പച്ചമുളക് ഇവിടെ ഒന്നിച്ചിട്ട് കൊടുക്കാം. അപ്പം ഇതിലേക്ക് 1/2 സ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് കൂടി ചേർത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം ഇനി ഇത് കറി വെക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ കറി വെക്കാനുള്ള പാനിലേക്ക് ചൂടായതിന് ശേഷം 2 സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 സ്പൂൺ കടുക് കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ കടുകൊക്കെ പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഈ അരിഞ്ഞ് തയ്യാറാക്കി വെച്ചിരിക്കുന്ന പിണ്ടിയും ഉള്ളിയും എല്ലാം കൂടി ചേർന്നത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പം ഞാനിതിലേക്ക് 1 2 കറിവേപ്പില കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം മൂടി വെച്ച് വേകാനായിട്ട് വെക്കാം. ഇപ്പോൾ 10 മിനിറ്റോളം ആയിട്ടുണ്ട്, ഞാൻ ലോ ഫ്ലെയിമിൽ വെച്ചിരിക്കുകയായിരുന്നു. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പം നമ്മൾ നോൺ സ്റ്റിക്ക് പാനിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം കഴിഞ്ഞിട്ടാണേലും കുഴപ്പമില്ല. അതേസമയത്ത് നമ്മൾ അലുമിനിയം പാത്രത്തിലൊക്കെയാണ് ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ വെള്ളമൊന്നും ചേർക്കാത്തതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. അല്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ചോട്ടി പിടിക്കും തോരൻ കറിയൊക്കെ ആകുമ്പോഴത്തേക്ക്. ഇനി ഇത് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് തേങ്ങ കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതൊരു 1/2 കുക്ക് ആയി കഴിയുമ്പോഴാണ് ഞാൻ ഈ തേങ്ങ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് വീണ്ടും മൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ 2 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും മൂടെ മാറ്റി ഒന്നുകൂടി ഇതിനെ മിക്സ് ചെയ്ത് വീണ്ടും മൂടി വെക്കാം. ഇപ്പോൾ 1 5 മിനിറ്റ് ആയിട്ടുണ്ട്, നമ്മുടെ കറി തയ്യാറായിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റുകൾ അറിയിക്കാനും മറക്കരുത്. നമ്മൾ വീടുകളിൽ വെറുതെ പാഴാക്കി കളയരുത്. ഇതുപോലെയുള്ള തോരൻ കറി ആയിട്ടോ അച്ചാർ ആയിട്ടോ ഒക്കെ ഇത് ഉപയോഗിക്കാം. എൻ്റെ ഈ വീഡിയോസൊക്കെ കാണുന്ന നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം കാണുന്ന ബെല്ലൈക്കോണിലും അതുപോലെ അതിനോട് ചേർന്നുള്ള ഓൾ എന്നത് സെലക്ട് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.